ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രിയപതി. വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഇൻസ്റ്റാ പേജിൽ ഫേസ്ബുക്ക് പേജിൽ ഫോളോ ചെയ്യണം. എന്തുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുകയല്ലേ എല്ലാവരും? ഇപ്പം ഞാനിന്ന് ഒരാളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആരെയാണ്? നമ്മുടെ സൂര്യനെ. അതെ, സൂര്യനെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൂര്യ ഇങ്ങോട്ട് സംസാരിച്ചു, സൂര്യയുടെ പുതിയ വിശേഷങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞു. എന്തൊക്കെയാണ് സൂര്യയുടെ പുതിയ വിശേഷങ്ങളെന്ന് കേൾക്കണ്ടേ? അത് മാത്രമല്ല, സൂര്യക്ക് എന്താ നിങ്ങളോട് പറയാനുള്ളത്? അപ്പോൾ അതിനെക്കുറിച്ച് ഒക്കെ സൂര്യ റിയാക്ട് ചെയ്യാണ്, സംസാരിക്കുകയാണ്. നമുക്ക് സംസാരിക്കാം സൂര്യ അടുത്ത്. വാ. ഹലോ. ഹലോ സൂര്യ. ആ ഹായ്. എന്തുണ്ട് വിശേഷം? സുഖായിട്ടിരിക്കുന്നു. സുഖായിട്ടിരിക്കുന്നു. സേഫ് അല്ലേ? കോവിഡ് ഇഷ്യൂസ് ഒന്നും ഇല്ലല്ലേ? ആ ഇങ്ങനെ പോകുന്നു, സേഫ് ആയിട്ടിരിക്കുന്നു വീട്ടിനകത്ത്. അതെ അല്ലേ? ആ ഓക്കേ ഓക്കേ. പിന്നെ എന്തുണ്ട്, ക്ഷീണമൊക്കെ മാറിയോ? ക്ഷീണം ഉണ്ട്, അപ്പം കുറച്ച് മെഡിസിൻസ് ഒക്കെ ഉണ്ട്. അപ്പോ അതൊക്കെ കഴിച്ചിട്ട് അപ്പൊ സോഷ്യൽ മീഡിയ ഒക്കെ തൽക്കാലം ഒന്ന് ഒതുങ്ങി നിൽക്കുക. ഡോക്ടർ പറഞ്ഞ തൽക്കാലം സോഷ്യൽ മീഡിയ ഒന്നും അത്ര യൂസ് ചെയ്യണ്ട. ഒരാഴ്ച കുറച്ച് മെഡിസിൻസ് ഒക്കെ ഉണ്ട്, അപ്പൊ അതൊക്കെ കഴിച്ചിരിക്കാം. ആണല്ലേ. അപ്പൊ എന്തായിരുന്നാലും തിരിച്ചു വന്നപ്പോ സൂര്യനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്, അവരോടൊക്കെ എന്താ പറയാ? ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേര് ഉണ്ട്, ഇഷ്ടപ്പെടാത്തയും അതിലേറെ ആൾക്കാരുണ്ട്. അതിപ്പോ രണ്ട് പേരും ഇപ്പൊ എന്നെ ഏറ്റവും കൂടുതൽ കളിയാക്കിയിട്ടുള്ളതും ലൈക്ക് എന്റെ പ്രാർത്ഥനയുടെ പേരിലൊക്കെയാണ്. അപ്പോ പക്ഷെ ഞാൻ ഇപ്പോഴും അതിൽ തന്നെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം എന്നെ ഇഷ്ടപ്പെടാത്തവരെയും ഇഷ്ടപ്പെടുന്നവരെ എല്ലാവരെയും ഒരേപോലെ എന്റെ പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. എല്ലാവർക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, അത്രയേ ഉള്ളൂ. അതെ അതെ. അപ്പൊ സൂര്യ ഒരു കാര്യം ചോദിച്ചൊരു കുസൃതിയാണ്, അങ്ങനെ സൂര്യ ആരെയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്? അതായത് ഇങ്ങനെ ഈശ്വരനെയാണോ? സർവ ഈശ്വരനെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ മുകളിലൊരു ശക്തിയുണ്ട്, അത് ഏത് മതമാണെങ്കിലും. കാരണം ഞാൻ പള്ളിയിലും പോവാറുണ്ട്, അമ്പലത്തിലും പോവാറുണ്ട്, ഭീമാപള്ളി പോലുള്ള മോസ്ക് പോലത്തെ അവിടെയും ഞാൻ പോവാറുണ്ട്. പക്ഷെ നമ്മളെല്ലാവരും മുകളിലൊരു ശക്തിയുണ്ട്, ആ ശക്തിയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെ അതെ. അപ്പൊ അതിനാണ് എല്ലാരും കളിയാക്കുകയൊക്കെ ചെയ്തു അല്ലേ, പ്രാർത്ഥിച്ചോണ്ടൊക്കെ ഇരുന്നോ? അതൊക്കെ പോസിറ്റീവായിട്ട് കാണുക, അത്രേ ഉള്ളൂ. അതെ, അത് ഞാൻ പിന്നെ എന്നോട് പറഞ്ഞല്ലോ, ചിലർ പറഞ്ഞു ഞാനിങ്ങനെ ക്യാമറയുടെ ഫ്രണ്ടിൽ പോയി. അവിടെ 300-ലധികം ക്യാമറ ഉണ്ട്, നമ്മൾ എവിടെ പോയിരുന്നു പ്രാർത്ഥിച്ചാലും അത് അങ്ങനെ തന്നെ വരത്തുള്ളൂ. ക്യാമറ ഇല്ലാത്ത സ്ഥലം ബാത്റൂം മാത്രമേ ഉള്ളൂ, അവിടെ പോയിരുന്നു എന്തായാലും പ്രാർത്ഥിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ അതെന്തായിരുന്നാലും അതൊരു പോസിറ്റിവിറ്റിയാണ് സൂര്യക്ക് തന്നോണ്ടിരുന്നത്. അത് സൂര്യക്ക് അതെ, അത് പോസിറ്റീവ് ആയിട്ട് കാണുക. പിന്നെ നമ്മള് ബിഗ് ബോസിൽ പോകുമ്പോ നമ്മള് നെഗറ്റീവും പോസിറ്റീവും ഒക്കെ പ്രതീക്ഷിച്ച് പോണം, അങ്ങനത്തെ ഒരു ഷോ ആണ്. അപ്പോ എന്തായിരുന്നു അടുത്ത പ്ലാൻസ് ഒക്കെ? എന്താണ് ഫ്യൂച്ചർ? അടുത്ത പ്ലാൻസ്, ഞാൻ ഒരു തമിഴ് മൂവി സ്ക്രിപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ബിഗ് ബോസിൽ കേറുന്നതുകൊണ്ട് അത് തൽക്കാലം മാറ്റി വെച്ചേക്കുമായിരുന്നു. അപ്പൊ തിരിച്ചിറങ്ങിയപ്പോഴേക്ക് ഞാനിപ്പോ ആ പടം ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പണിയാണ്. കോവിഡിന്റെ ഇഷ്യൂസ് കഴിഞ്ഞ ഉടനെ തന്നെ ആ പടം സ്റ്റാർട്ട് ചെയ്യും. അപ്പം സ്ക്രിപ്റ്റ് മാത്രമല്ല, അത് അതിലെ വൺ ഓഫ് ദി ഹീറോയിനായിട്ട് ഞാൻ തന്നെ ചെയ്യുന്നത്. അത് തമിഴ് മാത്രമായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തത്. പക്ഷെ ഇപ്പൊ തമിഴ്, തെലുങ്ക്, കന്നഡ എന്ന രീതിയിലാണ് പോകുന്നത്. പടത്തിന്റെ പേര് നറുമുഖി എന്നാണ്, ഒരു ഫീമെയിൽ പ്രൊഡ്യൂസറാണ് ഷീല കുര്യൻ എന്ന് പറഞ്ഞിട്ട്, ജയസാറാണ് ഡയറക്ടർ. അപ്പോ അതിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഫോട്ടോഷൂട്ട് ഉടനെ ഉണ്ടാവും, അതിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് മൂവ് ചെയ്യാണ്. അപ്പൊ സൂര്യയുടെ ഒരുപാട് ഫോട്ടോസ് ഒക്കെ സോഷ്യൽ മീഡിയയിൽ വന്നു, മോഡലിംഗിന്റെ ഒക്കെ. അപ്പൊ അതെ, അതിനകത്ത് നല്ല അഭിപ്രായം ഉണ്ട്, പിന്നെ ഇത് മോശം അഭിപ്രായം ഉണ്ട്. അപ്പോ സൂര്യ ടിക്ടോക്ക് വീഡിയോസ് ഒക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പൊ എന്തായിരുന്നാലും സൂര്യ നന്നായിട്ടിരിക്കുക, എല്ലാം നല്ല ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ നല്ല രീതിയിൽ വരട്ടെ അല്ലേ. അപ്പൊ മൂവാറ്റുപുഴയല്ലേ വീട്? അപ്പൊ എന്തായിരുന്നാലും അങ്ങോട്ടേക്ക് വരാൻ സാധിക്കട്ടെ നമുക്ക് വീഡിയോ എടുക്കാൻ, ലോക്ക്ഡൌൺ ഒക്കെ കഴിഞ്ഞ ശേഷം. ഓക്കെ സൂര്യ. ഓക്കെ സൂര്യ. അപ്പൊ എന്തായാലും ഒരു മോള്. ഓക്കെ 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 സൂര്യ. അപ്പൊ എന്തായാലും സന്തോഷത്തോടെ ഇരിക്കുക. അപ്പൊ പുതിയ പ്രോജക്ട്സ് ഒക്കെ വരട്ടെ, ഒരുപാട് വർക്ക്സ് ഒക്കെ കിട്ടട്ടെ. ഓക്കെ, അപ്പൊ താങ്ക് യു, ബൈ. അങ്ങനെ സൂര്യ വളരെ വിശദീകരിച്ച് സംസാരിച്ചിട്ടുണ്ട് സൂര്യയുടെ കാര്യങ്ങളെല്ലാം. എല്ലാവിധ ആശംസകളും നൽകുന്നു സൂര്യയുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട്. താങ്ക് യു സോ മച്ച് സൂര്യ, നമുക്ക് വേണ്ടി, നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട് സംസാരിച്ചതിന്. ഓക്കെ, അപ്പോൾ പുതിയ ഒരു അപ്ഡേഷനാണ് ഞാൻ പറയുന്നത്. അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ ഇതൊരു കൺഫേംഡ് ന്യൂസ് അല്ല,
ഫിനാലെ എന്നാകും എന്നുള്ളതാണ്. ഇതുവരെ ഈ ലോക്ക്ഡൌൺ നീട്ടിയുകൊണ്ട് ഇപ്പോഴും ഒരു കൺഫേംഡ് ആയിട്ടുള്ള ഡേറ്റ് ഇല്ല. എന്നാലും 15th June അതിൻ്റെ ഒരു ഷൂട്ടിന് വേണ്ടി വെച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ന്യൂസാണ് നിങ്ങളോട് പറയാനുള്ളത്. 15th June 15th ജൂൺ 15th ഫിനാലെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലാനൊക്കെ നടക്കുന്നതായിട്ട് കേട്ടു. പക്ഷെ ചിലപ്പോൾ അത് 15th മാറി ഇനി എന്താണെന്നൊന്നും അറിയില്ല. എന്തായിരുന്നാലും കുറച്ച് പേരെ വെച്ചിട്ട് ഒരു ഗ്രാൻഡ് ഫിനാലെ പോലെ അവർ ഷൂട്ട് 15th നടത്താമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. നമുക്ക് TVയിൽ അത് ചിലപ്പം 20th കാണാൻ പറ്റും. സൺഡേ അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് സൺഡേ നമുക്ക് ചിലപ്പോൾ ഗ്രാൻഡ് ഫിനാലെ കാണാൻ സാധിക്കും. ഇതുപോലെ ഒരു കൺഫേംഡ് ന്യൂസ് വരാത്തതുകൊണ്ടാണ് ഞാൻ പ്രത്യേക വീഡിയോ ഇടാത്തത്. അപ്പോൾ 15th June എന്ന് പറഞ്ഞ് കേൾക്കുന്നു. അതുകൊണ്ടാണ് ഞാനതങ്ങനെ ജസ്റ്റ് സൂചിപ്പിച്ചതേ ഉള്ളൂ നിങ്ങളടുത്ത്. അപ്പോൾ പുതിയ എന്തെങ്കിലും ഒരു കൺഫർമേഷനായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും പുതിയ വീഡിയോ വരേക്കും ബൈ.